നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ തുകകളുടെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35-ലത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അതായത് 6-ാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 35-ലത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചുവടെയുള്ള സമാന്തര ശ്രേണിയുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക. താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ തുകകൾ മനസ്സിൽ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് മനസ്സിലൊക്കെ കണക്കാക്കി കഴിഞ്ഞാൽ പലർക്കും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ ആ പ്രോബ്ലം ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ ശ്രേണി നമുക്ക് എഴുതാം. സം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെന്ന് പറഞ്ഞാൽ 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര പ്ലസ് 70 വരെയുള്ള സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തറിയാം, ഈ ശ്രേണിയുടെ ആദ്യ പദം എന്ന് പറയുന്നത് നമുക്ക് x1 സമം 51 എന്ന് നമുക്കറിയാം. xn എന്ന് പറയുന്നത് 70 ആണെന്ന് നമുക്കറിയാം. d സമം എത്രയാണെന്ന് നമുക്കറിയാം, 52 മൈനസ് 51 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ടോട്ടൽ 70 പദങ്ങൾ, ടോട്ടൽ എത്ര പദങ്ങളുണ്ട്? അപ്പം നമുക്ക് ടോട്ടൽ നമുക്ക് n കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്, xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 അല്ലേ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 51 തൊട്ട് 70 വരെയുള്ള പദങ്ങൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പദങ്ങളുണ്ട്, 20 പദങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനിവിടെ ഒരു ഇക്വേഷനകത്തിട്ട് കാണിക്കുകയാണ്, 70 മൈനസ് 51, x1 എന്ന് പറഞ്ഞാൽ 51 ബൈ പൊതു വ്യത്യാസം 1 പ്ലസ് 1. 70-ൽ നിന്ന് 51 പോയാൽ എത്രയാ, 19 അല്ലേ. 70-ൽ നിന്ന് 51 പോയാൽ 19, 19 ഭാഗം 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 19-നെ 1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 19 തന്നെ, പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 20, അല്ലെങ്കിൽ തന്നെ നമുക്ക് മനക്കണക്കായിട്ട് 20 കിട്ടും. എന്നിരുന്നാൽ പോലും ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി നമുക്ക് തുകകൾ കണ്ടുപിടിച്ചാലോ. അപ്പം നമുക്ക് തുകകൾ കണ്ടുപിടിക്കാം. തുകകൾ SN=(n/2)(x1+xn) എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇടാം. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ആദ്യ പദം അറിയാം, അവസാന പദം അറിയാം. ആദ്യ പദം എന്ന് പറഞ്ഞ എത്രയാ, 51 ആണ്. അവസാന പദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ x20 എന്ന് പറയുന്നത് എത്രയാണ്, 70 ആണ്. ശരിയാണല്ലോ. എന്ന എത്ര പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, n=20 ആണെന്ന് പറയാം. കാരണം 51 മുതൽ 70 വരെ നമുക്ക് ടോട്ടല് 20 പദങ്ങളുണ്ട്. ഇനി നോക്കിക്കേ, S=20 സമം എന്നിൻ്റെ സ്ഥാനത്ത് 20/2, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, x1 എത്രയാണ്, 51 പ്ലസ് 70, 20/2 എത്രയാണ്, 10 ഗുണം അല്ലെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 51 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 121. 121 × 10 എന്ന് പറഞ്ഞാൽ 1210 ആണ് ഈ ശ്രേണിയുടെ തുക, ഈ ശ്രേണിയുടെ ആകെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. അതായത് 51-ൽ തുടങ്ങി ഒരു 1 പൊതുവ്യത്യാസമായിട്ട് 70-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 1210 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത 2-ാമത്തെ സെക്ഷൻ തന്നിരിക്കുന്നത് 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5 വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 12.5 വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് x1 എന്ന് പറയുന്നത് 1.5 ആണെന്ന് നമുക്കറിയാം, xn എന്ന് പറയുന്നത് 12.5 ആണെന്ന് നമുക്കറിയാം, d എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2.5 പോയാൽ 1, 1.5 ഒന്നുമല്ലേ 2.5. അപ്പോൾ d എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ശ്രേണിയിലെ ആകെ പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം 1.5 തൊട്ട് 12.5 വരെ എത്ര പദങ്ങളുണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇക്വേഷനകത്ത് ഇട്ട് നോക്കാം. n=xn − x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. xn എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, 12.5 ഉണ്ട്, മൈനസ് 1.5 / 1 + 1. ശരിയാണല്ലോ. ഇനി 12.5-ൽ നിന്ന് 1.5 പോയാൽ എത്രയുണ്ട് നമുക്ക് ആകെ പദം, 12.5-ൽ നിന്ന് 1.5 പോയാൽ നമുക്ക് എത്രയുണ്ട്, 1.5 പോയില്ലേ, 12-ൽ നിന്ന് 1 പോയാൽ നമുക്ക് 11 / 1 + 1 എന്ന് പറഞ്ഞാൽ 11-നെ 1 കൊണ്ട് ഹരിച്ചാൽ 11 തന്നെ, 11 + 1 എന്ന് പറഞ്ഞാൽ 12. അപ്പം ഈ ശ്രേണിയിൽ നമുക്ക് എത്ര പദങ്ങളുണ്ട്, 12 പദങ്ങളുണ്ട്. അത് ഇനി നമുക്ക് ഈ 12 പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം S=12
പന്ത്രണ്ട് ബൈ രണ്ട് എക്സ് വൺ എന്ന് പറഞ്ഞ എത്രയായിരുന്നു ഒന്നര പ്ലസ് പന്ത്രണ്ടര ശരിയാണല്ലോ n ബൈ ടു ആണ് കേട്ടോ പന്ത്രണ്ട് ബൈ പന്ത്രണ്ടല്ല പന്ത്രണ്ട് ബൈ രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പന്ത്രണ്ടരയുടെ കൂടെ പന്ത്രണ്ടിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാ പതിമൂന്ന് പതിമൂന്നിൻ്റെ കൂടെ ഒരു അരയില്ലേ പതിമൂന്നിൻ്റെ കൂടെ ഇവിടെ ഒരു അരയുണ്ട് ഈ അര കൂട്ടുമ്പോൾ പതിമൂന്നര പിന്നെ ഇവിടെ ഒരു അരയുണ്ട് അപ്പോൾ പതിനാല് ശരിയാണല്ലോ പതിനാല് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ആറ് നാല് ഇരുപത്തിനാല് ഇഷ്ടം രണ്ട് ആറ് നാറ് ആറും രണ്ടും എട്ട് അപ്പം എൺപത്തിനാലാണ് നമുക്ക് ഈ ശ്രേണിയിലെ ഒന്നര തൊട്ട് പന്ത്രണ്ടര വരെയുള്ള പദങ്ങളുള്ള ഈ ശ്രേണിയിലെ ആകെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എൺപത്തി നാലായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ നമുക്ക് ഒരു സബ്സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട് അതും തുക കണ്ടുപിടിക്കാനാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് എത്രയാണെന്നൊന്ന് നോക്കാം അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അര തന്നിട്ടുണ്ട് അര പ്ലസ് പിന്നെ ഒന്നുണ്ട് പ്ലസ് ഒന്നരയുണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ടര പ്ലസ് എക്സെട്ര വന്നിട്ട് ടോട്ടല് പന്ത്രണ്ടര വരെയുണ്ട് അപ്പം നമുക്കറിയാം ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അര പ്ലസ് ആണ് കേട്ടോ അര പ്ലസ് ആണ് അപ്പോൾ ഇതിൻ്റെ എക്സ് വൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം അരയാണെന്നറിയാം എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ടരയാണെന്ന് നമുക്കറിയാം ഡി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അരയിൽ നിന്ന് അര കൂട്ടുമ്പോഴല്ലേ ഒന്ന് അപ്പം ഒന്നിൽ നിന്ന് അര പോകാമെന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ അര തന്നെയാണ് അല്ലെങ്കിൽ ഒന്നരയിൽ നിന്ന് ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഒന്നര ലിറ്ററിനകത്തു നിന്ന് ഒരു ലിറ്റർ പാല് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ലിറ്റർ ഉണ്ട് അര ലിറ്റർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അരയായിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പം എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിട്ട് കൊടുക്കാൻ പോവാണ് അപ്പം എക്സ് എൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് പന്ത്രണ്ടര മൈനസ് അര ബൈ അര പ്ലസ് ഒന്ന് അല്ലേ ബൈ ഹാഫ് അല്ലേ പന്ത്രണ്ടരയിൽ നിന്ന് അര പോയി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഭാഗം ഹാഫ് പ്ലസ് വൺ അതല്ലേ നമ്മുടെ ഇക്വേഷൻ പന്ത്രണ്ട് ഭാഗം ഹാഫ് പ്ലസ് വൺ എന്ന് നമ്മുടെ ഇക്വേഷൻ വന്നു അപ്പോൾ പന്ത്രണ്ട് ഭാഗം ഹാഫ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഇക്വേഷൻ പന്ത്രണ്ട് ഭാഗം ഹാഫ് പ്ലസ് വൺ ആണ് ശരിയല്ലേ അപ്പം ഇതിനെ എന്ത് ചെയ്യണം ഇങ്ങനൊരു ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം റെസിപ്രോക്കൽ ഇട്ട് ഗുണിക്കണം അതായത് തിരിച്ചിട്ട് ഗുണിക്കണം അപ്പം ഈ രണ്ട് മുകളിലും വരും ഈ ഒന്ന് താഴെയും വരും അപ്പം പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ബൈ ഒന്ന് പ്ലസ് ഒന്ന് എന്ന് വരും അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ബൈ ഒന്നെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തന്നെ അപ്പം ഇരുപത്തിനാല് പ്ലസ് ഒന്നെന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര പദങ്ങളുണ്ട് എത്ര തുകയുണ്ട് ഇരുപത്തി അഞ്ചാണ് ഇനി നമുക്ക് എസ് ഇരുപത്തഞ്ച് കണ്ടുപിടിക്കാൻ അതായത് ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എക്സ് വൺ എത്രയായിരുന്നു അരയായിരുന്നു അര പ്ലസ് പന്ത്രണ്ടര അല്ലേ അപ്പം ഇരുപത്തഞ്ച് ബൈ രണ്ട് അരയുടെ കൂടെ പന്ത്രണ്ടരയും കൂടെ കൂട്ടുമ്പോൾ എത്ര പന്ത്രണ്ടരയും അരയും പതിമൂന്ന് അല്ലേ അപ്പം പതിമൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ എത്ര വരും നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ശരിയല്ലേ അപ്പം നൂറ്റി അറുപത്തിരണ്ടരയായിരിക്കും ഈ അര തൊട്ട് പന്ത്രണ്ടര വരെയുള്ള ആകെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി അറുപത്തിരണ്ടര അല്ലെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ചായിരിക്കും.